നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ കെ സുരേന്ദ്രൻ അടക്കം 19 ബി ജെ പി നേതാക്കളാണ് സാക്ഷികളായുള്ളത്. കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 22 പേരെ പ്രതികളെ ആക്കിയുള്ള കുറ്റപത്രം നാളെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ സമർപ്പിക്കും. കേസിലാകെ 200 സാക്ഷികളാണുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പ്രതികളാക്കാൻ വേണ്ട തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കവർച്ച ചെയ്യപ്പെട്ട പണം മുഴുവൻ കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്നും അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിഗൂഢമായ പലതും പുറത്തു വരാനുണ്ടെന്നും ഹൈക്കോടതിയും നിരീക്ഷിച്ചിരുന്നു. ചില പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട്. ഇവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പണത്തിന്റെ ഉറവിടം, ലക്ഷ്യം എന്നിവ കണ്ടെത്തണമെന്നും പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി ആവശ്യപ്പെട്ടു. സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകിയതെന്നും കേസിൽ ദുരൂഹതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. പരാതിയിൽ 25 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അത് 3.5 കോടിയാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. മോഷണത്തിന് പിന്നാലെയുണ്ടായ പരാതിക്കാരനായ ധർമ്മരാജന്റെ ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കൊടകര കള്ളപ്പണക്കേസ് അന്വേഷണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിലേക്ക് എത്തിച്ചത്. കവർച്ചയ്ക്ക് ശേഷം ധർമ്മരാജന്റെ ആദ്യം നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഒന്ന് കെ സുരേന്ദ്രന്റെ മകൻ കെ എസ് ഹരികൃഷ്ണന്റെ ഫോണിലേക്കായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പണം നഷ്ടമായ ശേഷം ധർമ്മരാജൻ വിളിച്ച കോളുകളുടെ ലിസ്റ്റിൽ ആദ്യ 7 നമ്പറുകളും ബി ജെ പി നേതാക്കളുടെ തന്നെ. ധർമ്മരാജനും സുരേന്ദ്രന്റെ മകനും പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെന്നും കോന്നിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ധർമ്മരാജന്റെ ഫോൺ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത് സുരേന്ദ്രന്റെ മകന്റെ നമ്പറാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ധർമ്മരാജനും സുരേന്ദ്രനും തമ്മിൽ പരിചയമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ മൊഴി ലഭിച്ചിരുന്നു. സുരേന്ദ്രന്റെ സെക്രട്ടറിയും ഡ്രൈവറുമാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത്. സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപിനെയും അതുപോലെ തന്നെ ഡ്രൈവർ ലബീഷിനെയും നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി പറഞ്ഞത്. പക്ഷെ പ്രതികളാക്കാൻ വേണ്ടി തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കവർച്ച ചെയ്യപ്പെട്ട പണം മുഴുവൻ കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്നും അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ നിഗൂഢമായ പലതും പുറത്തു വരാനുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ചില പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ട്. ഇവരെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു.